ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും ഉഭയസമ്മത പ്രകാരമായിരുന്നു ലൈംഗിക ബന്ധമെന്നും പീഡനക്കേസിൽ പരാതിക്കാരിയായ നടിക്കെതിരെ വിജയബാബു ആരോപിച്ചു. പരാതിക്കാരി മുമ്പ് അയച്ച വാട്സാപ്പ് ചാറ്റുകളും ചിത്രങ്ങളും വിജയബാബു ഹൈക്കോടതിക്ക് കൈമാറി. നടിയുടെ ചില ആവശ്യങ്ങൾ നടക്കാതായതോടെയാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി നൽകിയതെന്നും വിജയ് ബാബു കോടതിയിൽ കൊടുത്ത ഹർജിയിൽ ആരോപിച്ചു. 2018 മുതൽ പരാതിക്കാരിയെ അറിയാം. പലതവണ യുവതി തന്നിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. സിനിമയിൽ അവസരത്തിന് വേണ്ടി നടി നിരന്തരം വിളിച്ചിരുന്നു. ചില അവസരങ്ങൾ നൽകി പിന്നെയും വിളിച്ചുകൊണ്ടേയിരുന്നു. പുതിയ സിനിമയിൽ മറ്റൊരു നടിയെ നായികയായി നിശ്ചയിച്ചതോടെയാണ് പരാതിക്കാരി ലൈംഗിക പീഡനം ആരോപണവുമായി രംഗത്ത് വന്നത്. തൻ്റെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി ക്ലിനിക്കിൽ 12 എത്തിയ നടി അവിടെ വെച്ച് ഭാര്യയുമായി സംസാരിച്ചതിൻ്റെ CCTV ദൃശ്യങ്ങളുണ്ട്. പീഡനം നടന്നെന്ന് പറയുന്ന തീയതിക്ക് ശേഷമാണിത്. 14 നടി തനിക്കൊപ്പം മറൈൻ ഡ്രൈവിലെ ലിങ്ക് ഹൊറൈസൺ ഫ്ളാറ്റിൽ വന്നിരുന്നു. വിഷുവിന് ഒന്നിച്ച് കണി കാണണമെന്ന ആവശ്യവുമായി ഫ്ളാറ്റിൽ അന്ന് തങ്ങി. അന്ന് തൻ്റെ ഭാര്യയും ഫ്ളാറ്റിലുണ്ടായിരുന്നു. ഇതിനിടെ തനിക്ക് വന്ന ഫോൺ എടുത്ത് മേലിൽ വിളിക്കരുതെന്ന് പുതിയ ചിത്രത്തിലെ നായികയോട് ദേഷ്യപ്പെട്ടു. അടുത്ത ദിവസം ആ കുട്ടിയെ വിളിച്ച് നടി മാപ്പ് പറഞ്ഞു. 18 പുതിയ ചിത്രത്തിലെ നായികയോടും അവരുടെ അമ്മയോടും കോഫി ഹൗസിൽ സംസാരിച്ചിരിക്കെ അവിടേക്ക് വന്ന നടി തട്ടിക്കയറി എന്നൊക്കെയാണ് ഹൈക്കോടതിക്ക് നൽകിയ ഹർജിയിൽ വിജയബാബു ആരോപിക്കുന്നത്. 21 ചിത്രീകരണ ആവശ്യത്തിനായി താൻ ഗോവയ്ക്ക് പോയി. തുടർന്ന് ഗോൾഡൻ വിസയുടെ പേപ്പറുകൾ ശരിയാക്കാൻ 24 ദുബായിലെത്തിയെന്നും വിജയബാബു പറയുന്നു. സിനിമാ രംഗത്തെ പകയാണ് സംഭവത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുന്നു. സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ യുവനടി താനുമായി ബന്ധം സ്ഥാപിച്ചതെന്നും ഇപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പരാതി നൽകുന്നത് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും വിജയബാബു ആരോപിച്ചു. അതിനിടെ കേസിൻ്റെ പശ്ചാത്തലത്തിൽ വെബ് സീരീസ് നിർമ്മിക്കാൻ വിജയബാബുവുമായി ബഹുരാഷ്ട്ര കമ്പനി ഉണ്ടാക്കിയ കോടികളുടെ കരാർ റദ്ദാക്കിയതായി വിവരം ലഭിക്കുന്നു. വെബ് സീരീസിന് വേണ്ടി വിജയബാബുവുമായി 50 കോടി രൂപയുടെ കരാറിൽ ഏർപ്പെട്ടിരുന്നത് OTT കമ്പനിയായിരുന്നു. മലയാള നടീ നടന്മാരുടെ സംഘടനയായ അമ്മ ഈ കരാർ ഏറ്റെടുക്കാൻ നീക്കം നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റ് OTT കമ്പനികളുടെ കേരളത്തിലെ പ്രതിനിധികളും വിജയബാബുവിനെതിരായ കേസിൻ്റെ വിശദാംശങ്ങൾ കൊച്ചി സിറ്റി പോലീസിനോട് തിരക്കിയിട്ടുണ്ട്. കേസിൽ വിജയബാബു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു.